കുറുവ പോലെയുള്ള ചെറുമീനുകൾ കിടന്ന കുളത്തിതാണ്. നമുക്കങ്ങനെ അതിഗംഭീരമായ മതിയായ ഒരു മീൻ കിട്ടിയത് കണ്ടോട്ടോ. കുഞ്ഞു മീനുകൾക്ക് തീറ്റ എന്ന് പറഞ്ഞ സാധനം പൊറോട്ടയാണ്. നമ്മളങ്ങനെ ഇവിടെ മടച്ചുകൊണ്ട് ഇടാൻ പോവാണ്. ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊടമുണ്ടയാണ്. ഇവിടെ ഒരു ചെറിയ മീൻപിടുത്ത വീഡിയോ ആണ്. നമ്മൾ ഈ കുറുവ അല്ലെങ്കിൽ വാലേക്കുടിയാണ് അങ്ങനെ പറയുന്ന മീനുകളാണ് നമ്മളിന്ന് പിടിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഷിജോ ഉണ്ട്. ഇവിടെ ഒരു ചപ്പാത്താണ്. ചപ്പാത്ത നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഷിജോ അവിടെ ചൂണ്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഒരു രണ്ട് സൈഡ് ഫുള്ള് റബ്ബർ തോട്ടാട്ടോ. ഈ വഴി കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു ചപ്പാത്ത അപ്പുറത്തേക്ക് വണ്ടി പോയിക്കൊണ്ടിരുന്ന ചപ്പാത്താണ്. പക്ഷെ വെള്ളം കയറി നല്ല രീതിക്ക് ഒഴുകുന്നതുകൊണ്ട് ഇപ്പോൾ വണ്ടിയൊന്നും പോണില്ല. ഇന്നത്തെ കുഞ്ഞു മീനുകൾക്ക് തീറ്റ എന്ന് പറഞ്ഞ സാധനം പൊറോട്ടയാട്ടോ. പൊറോട്ട ഏറ്റവും ഇഷ്ടമുള്ള കൊതിയന്മാരാണ് നമ്മുടെ കുറുവ പറളുകൾ. കുറുവ പോലെയുള്ള ചെറുമീനുകൾ കിടന്ന കുളത്തിതാണ്. ഈ കുളത്തിൻ്റെ വലിപ്പം എന്തോരാണ് നിങ്ങൾ കണ്ടോട്ടോ. എൻ്റെ ഈ നഖത്തേൽ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ നഖത്തിനകത്ത് കൊള്ളാനുള്ള ചെറിയൊരു കുളത്തേ ഉള്ളൂ വലിപ്പം. ഇതിനകത്താണ് നമ്മൾ പൊറോട്ട സെറ്റ് ചെയ്യണത്. എന്തായാലും നമുക്ക് കുറച്ച് ചെറിയ മീൻ പിടിക്കാം. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ മീൻ അടിച്ചേക്കുവാണ്. ഇതിന്റെ പേരെന്താ ചോദിക്കോ? പള്ളത്തി പോലത്തെ ഒരു മീനാട്ടോ. ഞാനും ആദ്യം ഓർത്ത കരിമീനായിരിക്കും ഓർത്തോണ്ടായിരുന്നത്. നല്ല സുന്ദരം മീൻ. അക്വേറിയത്തിൽ കിടാൻ വലിയ സെറ്റപ്പ് മീൻ അത്. എന്തോ നമ്മളങ്ങനെ ഇവിടെ മടച്ചുകൊണ്ട് ഇടാൻ പോവാണ്. ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സൈഡിൽ കൂടെ ആരോൻ്റെ ഒരു സംവിധാനം നമ്മൾ കണ്ടു. എന്തായാലും നമുക്ക് നോക്കാം. ഈ സാധനം കോർക്കിൽ ഇച്ചിരി പാടാട്ടോ. ഇത് ഇരുതല മൂരി പോലത്തെ എന്തോ സാധനമാണ്. എൻ്റെ കയ്യിൽ പാമ്പ് പിടിക്കുമ്പോൾ എങ്ങനെയാണ്? പാമ്പ് പിടിച്ചാലേ ഇതേ സെയിം സെറ്റപ്പ് തന്നെ. ആയിക്കട്ടെ.
അങ്ങനെ അതിഗംഭീരമായ മതിയായ ഒരു മീൻകിട്ടിയെത്തോ കണ്ടോട്ടോ.